എങ്ങനെ പോയാലും പണിയാണ്. ജലീലിനെ പിന്തുണച്ചാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും രാജ്യത്തു നിന്നും പല കോണുകളിൽ നിന്നും സി പി എമ്മിന് വിമർശനങ്ങൾ ശക്തമായി നേരിടേണ്ടി വരും. ജലീലിനെ സംരക്ഷിച്ചില്ലെങ്കിൽ ജലീൽ മറ്റു ചില പലതും തുറന്നു പറഞ്ഞാൽ അവിടെയും സി പി എമ്മിന് തന്നെയാണ് പൊല്ലാപ്പ്. ഏതായാലും അന്തം കെട്ടാൽ പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ജലീലിന്റെ കാര്യത്തിൽ എന്തൊക്കെയായിരിക്കും സി പി എമ്മിന് നേരിടേണ്ടി വരിക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. തുടക്കം മുതലേ ജലീലിനെ സംരക്ഷിച്ചു നിർത്തിയ പിണറായി വിജയനും ടീമും ഇപ്പോൾ പരസ്യമായി അല്ലെങ്കിലും തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യ ലക്ഷണമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കെ കെ ശൈലജ ടീച്ചറിന്റെ ഭാഗത്തു നിന്നും ഇയാൾ കുഴപ്പത്തിലാക്കുമെന്നുള്ള പരാമർശത്തിലൂടെ അടക്കം ഉണ്ടായിരിക്കുന്നത്. തന്റെ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ തട്ടകമാക്കിയിരിക്കുന്ന ഇടതുപക്ഷത്തു നിന്നും പരിപൂർണ പിന്തുണ ലഭിക്കുമെന്ന ഉറപ്പ് ജലീലിനുണ്ടായിരുന്നു പോയ ദിവസങ്ങൾ വരെ. പല കാരണങ്ങൾ കൊണ്ടും തന്നെ രക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണെന്നും ജലീൽ കണക്കുകൂട്ടിയിരുന്നു. വിവാദമായ സ്വർണ്ണക്കടത്ത് കേസിലും ഖുറാൻ കടത്ത് കേസിലുമൊക്കെ ജലീലിനെ വീറോടെ സംരക്ഷിക്കുകയാണല്ലോ ഇടതുമുന്നണി സർക്കാർ ചെയ്തത്. പക്ഷേ അവസാന ലാപ്പിൽ ആദ്യ പിണറായി മന്ത്രിസഭയിൽ നിന്നും ജലീലിന് രാജിവെച്ചു പോകേണ്ടി വന്നതും പിന്നീട് പല വിഷയങ്ങളിലും ജലീലിന്റെ നിലപാടുകളെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞതുമൊക്കെ കേരളം കണ്ടതാണ്. മറ്റാരെ കൈയൊഴിയേണ്ടി വന്നാലും ജലീലിനെ കൈയൊഴിയാൻ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകില്ല എന്നുള്ളതാണ് പലരും കണക്കുകൂട്ടുന്നത്. ഈ ഒരു ധൈര്യമാണ് ജലീലിന്റെ പല നിലപാടുകൾക്ക് പിന്നിലെന്നും പലരും പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതി ക്ലബ് ഹൌസിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ചും എസ് ഡി പി ഐ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞ കാര്യങ്ങളുമൊന്നും കേരളം മറന്നിട്ടില്ല. മുൻപ് ഇവരെന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് നിന്നത് എന്നതൊക്കെ ഇവിടുത്തെ പ്രതിപക്ഷമാണ് അക്കമിട്ട് നിരത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് അക്രമാസക്തമാകുന്നതും കള്ളക്കേസ് എടുക്കുകയാണെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ആരോപിച്ചതുമൊക്കെ ഏവരും കണ്ടതാണ്. തീർന്നില്ല. വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ അനാവശ്യമായി പേര് വലച്ചിഴച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമ നടപടി വരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ എസ് ഡി പി എയെയും കേരളം കണ്ടതാണ്. ഏതായാലും എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും ഇടതുമുന്നണിക്കെതിരെ തിരിഞ്ഞിരുന്നു ഒരിടയ്ക്ക്. ഈ വർഷം ആദ്യം പറഞ്ഞതല്ല വർഷത്തിന്റെ പകുതിയോടുകൂടി കാണാൻ പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജലീലിനെ ചേർത്ത് നിർത്തി ഇപ്പോൾ സി പി എമ്മിന് പണിവാരി കിട്ടിയിരിക്കുന്നത്. ഏതായാലും വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് യു എ ഇ ഭരണാധികാരിക്ക് കത്തെഴുതിയ പ്രശ്നത്തിൽ ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ ജലീലുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരെ മുഖ്യമന്ത്രി നിരുത്തരവാദപരമായി പ്രതികരിച്ചുവെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശിച്ചു. കശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാനോട് ഐക്യം പ്രഖ്യാപിച്ച ജലീലിനെയും സി പി എമ്മും ഇടതുമുന്നണി സർക്കാരും ഒരുവശത്ത് സംരക്ഷിക്കുമ്പോൾ മറുവശത്ത് ചിലരൊക്കെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും ഇനി തള്ളിപ്പറയേണ്ടി വന്നാൽ ഇനി ജലീൽ വാ തുറന്നാൽ അത് ആർക്കായിരിക്കും പണി എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. ജലീലിനോട് യോജിപ്പില്ല എന്ന് സി പി എം ഒരുവശത്ത് പറയുമ്പോഴും പൂർണ്ണമായും തള്ളിപ്പറയാത്തതിന് കാരണവും ഇത്തരം സംശയങ്ങൾ തന്നെയാണ്. ജലീലിനോട് യോജിപ്പില്ല എന്ന് സി പി എം പറയുമ്പോഴും പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പോലീസിന് നിർദ്ദേശം നൽകിയതും എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സജീവ ചർച്ചയായിട്ടുണ്ട്. പരാമർശം പിൻവലിച്ചിട്ടും തന്നെ വേട്ടയാടുകയാണെന്ന് ജലീൽ പറയുന്നത് വൃത്തികെട്ട കൌശലമാണ്. തനിക്ക് ചിലർ പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞതായി ജലീൽ പരിതപിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കശ്മീർ പ്രശ്നത്തിലടക്കം ജലീലിനെ പോലെ ചിന്തിക്കുന്നവർ ഭരണാധികാരികളടക്കം നിരവധി പേർ അവിടെയുണ്ടല്ലോ എന്ന ആക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രവാസി ക്ഷേമത്തിനുള്ള നിയമസഭാ സമിതി അംഗമെന്ന നിലയ്ക്ക് ജമ്മുകശ്മീർ സന്ദർശിക്കുന്നതിനിടെ നടത്തിയ പരാമർശത്തെ തുടർന്ന് എംഎൽഎ ആയ മുൻ മന്ത്രിയായിരുന്ന കെ ടി ജലീലിനെതിരെ കേസെടുത്തതോടുകൂടിയാണ് പുതിയ ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. ജലീലിനെതിരെ കേസെടുക്കണമെന്ന് പരാതിപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറാവാത്തതിനാലാണ് ഒടുവിൽ കോടതിയെ സമീപിച്ചത്. ഭരണഘടനയെ അപമാനിക്കണമെന്നും കലാപമുണ്ടാക്കണമെന്നുമുള്ള ഗൂഢോദ്ദേശത്തോടെയാണ് ജമ്മുകശ്മീരിനെക്കുറിച്ച് ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നതിൽ നിന്ന് തന്നെ ജലീലിനുമേൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവവും വ്യക്തമാണ്.